ഹായ് ഫ്രണ്ട്സ് മറ്റൊരു ജോബ് ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ മസഗോൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിന് കീഴിൽ നിരവധി ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് നിലവിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് ഒഴിവുകളിലേക്കാണ് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട തീയതികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഇരുപത്തി ട്രേഡുകളിലായി ആയിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അതിലെ ട്രേഡുകളുടെ പേരും അതുപോലെ തന്നെ ഒഴിവുള്ള എണ്ണവും കൃത്യമായി നോക്കുകയാണെങ്കിൽ എ സി റെഫ്രിജറേറ്റർ മെക്കാനിക്ക് ഒഴിവുകൾ കംപ്രസർ അറ്റൻഡൻറ്റ് അഞ്ച് ഒഴിവ് കാർപ്പൻ്റർ എൺപത്തി ഒന്ന് വേക്കൻസികൾ ചിപ്പർ ഗ്രൈൻഡർ പതിമൂന്ന് വേക്കൻസി കോമ്പോസിറ്റ് വെൽഡേഴ്സ് നൂറ്റി മുപ്പത്തി രണ്ട് വേക്കൻസി ഡീസൽ ക്രെയിൻ ഓപ്പറേറ്റർ അഞ്ച് വേക്കൻസി ഡീസൽ കം മോട്ടോർ മെക്കാനിക് നാല് വേക്കൻസി ജൂനിയർ ഡ്രോഡ്സ്മാൻ അമ്പത്തിരണ്ട് മെക്കാനിക്കൽ ആൻഡ് രണ്ട് സിവിൽ ടോട്ടൽ അമ്പത്തി നാല് വേക്കൻസി ഇലക്ട്രീഷ്യൻ തസ്തികയിലാണ് കൂടുതൽ ഒഴിവുകൾ ഉള്ളത് ഇരുന്നൂറ്റി നാല് വാക്കൻസിയാണ് ഇലക്ട്രീഷ്യൻ തസ്തികയിലുള്ളത് ഇലക്ട്രോണിക് മെക്കാനിക് അമ്പത്തി അഞ്ച് ഫിറ്റർ നൂറ്റി പത്തൊമ്പത് ജൂനിയർ ക്യൂസി ഇൻസ്പെക്ടർ പതിമൂന്ന് ഒഴിവുകൾ ഗ്യാസ് കട്ടർ മുപ്പത്തി എട്ട് ഒഴിവുകൾ മെഷീനിസ്റ്റും ഇരുപത്തി എട്ട് ഒഴിവുകൾ മിൽവറൈറ്റ് മെക്കാനിക് ഒഴിവുകൾ പെയിൻറ്റർ തസ്തികയിൽ നൂറ്റി ഒഴിവുകൾ അതുപോലെ തന്നെ പൈപ്പ് ഫിറ്റർ തസ്തികയിൽ നൂറ്റി നാൽപ്പത് ഒഴിവുകൾ റിഗ്ഗർ എൺപത്തി എട്ട് സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്റർ നൂറ്റി ഇരുപത്തി അഞ്ച് സ്റ്റോർ കീപ്പർ പത്ത് യൂട്ടിലിറ്റി ഹാൻഡ് പതിനാല് പ്ലാനർ എസ്റ്റിമേറ്റർ നാല് മെക്കാനിക്കൽ ആൻഡ് നാല് ഇലക്ട്രിക്കൽ ടോട്ടൽ എട്ട് വേക്കൻസി പാരാമെഡിക്സ് രണ്ട് വേക്കൻസി അതുപോലെ സെമി സ്കില്ലഡ് കാറ്റഗറിയിൽ യൂട്ടിലിറ്റി ഹാൻഡ് ടോട്ടൽ നൂറ്റി മുപ്പത്തി അഞ്ച് ഒഴിവുകൾ ആകെ മൊത്തം ആയിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് ഒഴിവുകളിലാണ് ഉള്ളത് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ റിസർവേഷൻ കാറ്റഗറീസിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ റിസർവേഷൻ കാറ്റഗറീസിൻ്റെ വേക്കൻസി ലിസ്റ്റും നോട്ടിഫിക്കേഷനിൽ ലഭ്യമാണ് മുകളിൽ പറഞ്ഞ ഇരുപത്തി ട്രേഡുകളും വ്യത്യസ്തമായ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകളാണ് പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ട്രേഡും അതിൻ്റെ ക്വാളിഫിക്കേഷനും നോട്ടിഫിക്കേഷൻ നോക്കി നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് പുറമെ അപ്ലൈ ചെയ്യുന്ന ട്രേഡിലെ മുൻപരിചയം കണക്കാക്കി പത്ത് മാർക്ക് മുതൽ ഇരുപത് മാർക്ക് വരെ ഉദ്യോഗാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതായിരിക്കും അപേക്ഷിക്കുന്ന ട്രേഡിൽ എത്ര വർഷമാണോ മുൻപരിചയമുള്ളത് അതിനനുസരിച്ചാണ് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നത് അതിൻ്റെ ടേബിൾ നോട്ടിഫിക്കേഷൻ ലഭ്യമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്ന ശമ്പള സ്കെയിൽ നോക്കുകയാണെങ്കിൽ സ്കില്ലഡ് ഗ്രേഡ് വൺ തസ്തികയിലേക്കാണെങ്കിൽ പതിനേഴായിരം രൂപ മുതൽ അറുപത്തി രൂപ വരെയും സെമി സ്കില്ലഡ് കാറ്റഗറി ആണെങ്കിൽ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപ വരെയുമാണ് മാസശമ്പളം ലഭിക്കുന്നത് കൂടാതെ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഏജ് ലിമിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പതിനെട്ടിനും മുപ്പത്തി എട്ടിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അത് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എന്ന ഡേറ്റ് പ്രകാരമാണ് വയസ്സ് കണക്കാക്കുന്നത് കൂടാതെ റിസർവേഷൻ കാറ്റഗറീസായ എസ് സി എസ് ടി ഒ ബി സി എക്സ് കാൻഡിഡേറ്റ്സിന് അപ്പർ ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും ഇരു തസ്തികകളിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് റിട്ടൺ ടെസ്റ്റിൻ്റെയും അതുപോലെ അനുബന്ധപ്പെട്ട ട്രേഡ് ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് മുകളിൽ പറഞ്ഞ ട്രേഡുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എം ഡി എല്ലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മസഗോൺ ഡോക്ട് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതുപോലെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് മറ്റ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ അവൈലബിൾ ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും അതുപോലെ വെബ്സൈറ്റിൻ്റെ ലിങ്കെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള അപ്ലിക്കേഷൻ ഫീ നോക്കുകയാണെങ്കിൽ ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറീസിന് നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ വരുന്നത് അതുപോലെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിന് അപേക്ഷാ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ പ്രധാനപ്പെട്ട തീയതികൾ നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ജൂലൈ കൂടി എക്സാമിനേഷൻ ഡേറ്റ് എല്ലാം അനൗൺസ് ചെയ്തതായിരിക്കും ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറയാനുള്ളത് അപേക്ഷിക്കാൻ കഴിയുന്ന ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാനും ബാക്കിയുള്ള ആളുകൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക താങ്ക് ഫോർ വാച്ചിങ് കേരള ജോബ്സ് ഫോർ യു